കുറേ കാര്യങ്ങളൊക്കെ അഭിനയിക്കുന്നു, പോർട്ടലിൽ വരുന്നു, നമ്മുടെ ശാന്തിയിൽ നിന്നും എന്താണ് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നത്? ഒരു അഡ്വക്കേറ്റ് ആണ്, ശാന്തി എന്തൊക്കെയാണ് പറഞ്ഞത്, ഓർത്തെടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഏറ്റവും ഓർത്തെടുക്കാൻ? ഈ സിനിമയ്ക്കിടെ എടുത്തു പറയേണ്ട ഒരുപാട് പേരുകളുണ്ട്. സിദ്ദീഖിൻ്റെ റോളായാലും പ്രിയാമണിയുടെ റോളായാലും ഏറ്റവും വളരെ മനോഹരമായിട്ടാണ് ചിന്തിക്കുന്നത്. ഈ സിനിമയിൽ ശാന്തി എന്ന് പറയുന്ന ആളാണ് എന്നെ കൊണ്ടുവന്നിരിക്കുന്നത്, ഈ കഥാപാത്രം അഭിനയിക്കുക. അതുപോലെ തന്നെ കഥയിലും ഒരു കാരണമാണ് ഞാൻ ഈ പോർട്ടിലേക്ക്. അപ്പോൾ അതുകൊണ്ട് അവരാണ് അതിൻ്റെ കീ ഫാക്ട് സിനിമ. അപ്പോൾ അവർ അതെങ്ങനെ വരുന്നു എന്നൊക്കെയുള്ള സിനിമയാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും ശാന്തിയുടെ ഒരുപാട് ഹെൽപ്പ്. നമുക്കറിയില്ലല്ലോ ചെറിയ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ജഡ്ജിൻ്റെ നമ്മൾ തിരിച്ച് സീറ്റിലേക്ക് വരുമ്പോൾ പുറം ബാക്ക് കാണിക്കാൻ പാടില്ല, പുറത്ത് ബിഹേവിയർ പാറ്റേൺ ഒരുപാട് തരത്തിലുള്ള കാര്യങ്ങളാണ് അവർ വരുമ്പോൾ എണീക്കുന്നത് ഇരിക്കുന്നത്. അതൊന്നും നമ്മൾ അങ്ങനെ കോടതിയിൽ കയറിയിട്ടുണ്ട്, പക്ഷേ സ്ഥിരമായിട്ട് പോകാത്തതുകൊണ്ട് അപ്പോൾ അപ്പോൾ അത്തരത്തിലുള്ള വളരെ മൈന്യൂട്ട്, അത് പെട്ടെന്ന് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ഇങ്ങനെ ക്രോസ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇങ്ങനെ പറയുന്നു, ഇങ്ങനെ കുഴിയുന്ന ഒരുപാട് കാര്യങ്ങൾ പോകുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് സഹായം എനിക്ക് മാത്രമല്ല സിദ്ദീഖിനായാലും, കാര്യം ഒരു പുതിയ ഇത് റിയലിസ്റ്റിക്കായിട്ട് മാക്സിമം നന്നായിട്ട് ചെയ്യണം എന്നുള്ളതുകൊണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മൾ പല കോട്ട് സീനുകൾ സിനിമയിൽ കാണുന്നതൊന്നും അല്ല ശരിക്കും. അപ്പോൾ അതിൻ്റെ ഏറ്റവും മനോഹരമായിട്ട് ഈ ചിത്രത്തെ അവതരിപ്പിക്കാൻ പിന്നെ എനിക്ക് സാധിച്ചതിൻ്റെ ഒരു കീ ഫാക്ടർ ശാന്തിയാണ്. നമുക്കറിയാം ജിത്തു ജോസഫുമായിട്ട് തന്നെ ഇപ്പൊ മലയാളത്തിലെ ഒരു ചിത്രം റീച്ചാവുന്നതിൽ ഏറ്റവും അധികം റീച്ചായ ദൃശ്യമടക്കം നമ്മൾ ശ്രദ്ധിച്ചതാണ്. അപ്പൊ അതിൻ്റെ അകത്ത് ട്രീറ്റ്മെന്റിലും കഥയിലും സ്ക്രിപ്റ്റിന്റെ ഓരോ ഇതിൻ്റെ അകത്ത് പോലും വ്യത്യസ്ത കീപ്പ് ചെയ്തിരുന്നു. അപ്പൊ ഈ ചിത്രത്തിന്റെ ട്രീറ്റ്മെന്റിലാണോ സ്റ്റോറിയിലാണോ എല്ലാവരുടെ എക്സൈറ്റഡ് ആയത്? ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇതിന് ഒരുപാട് ലിമിറ്റേഷൻ ആണ്. എല്ലാ ഓരോ സിനിമ എടുക്കേണ്ട രീതിയുണ്ട്. ഈ സിനിമയിൽ ഭയങ്കരമായ ട്രീറ്റ്മെൻറ്റ്, ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഒന്നും കാണിക്കാൻ പറ്റില്ല. ഇതൊരു സ്റ്റോറി ടെല്ലിങ്ങാണ്, ഒരു കഥയാണ്, അതിലെ ഇൻസിഡൻസാണ്. അത്തരത്തിൽ കഥയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്, അതിലെ ഓരോ ഇൻസിഡൻറ്റിനും പ്രാധാന്യമുണ്ട്, അതെങ്ങനെ കണ്ടുപിടിക്കുന്നു എന്നുള്ളതിനൊക്കെ പ്രാധാന്യമുണ്ട്. ട്രീറ്റ്മെൻ്റ് എന്നുള്ളത് തീർച്ചയായിട്ടും അതിൻ്റെ മേക്കിങ്ങും വളരെ രസകരമായിട്ടുണ്ട്. പിന്നെ ഒരു റൂമിൻ്റെ അകത്ത് നിന്നുകൊണ്ട് ആൾക്കാർക്ക് മുഷിപ്പിക്കാത്ത തരത്തിൽ ആ ഫിലിം ഉണ്ടാക്കുക എന്ന് പറയുന്നത് നല്ല പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ അത്തരത്തിൽ അതിനെ വളരെ എന്താ പറയേണ്ട ഏറ്റവും മനോഹരമായിട്ട് അതിനെ കൈകാര്യം ചെയ്തു എന്നാണ് ഞാൻ ഡബ് ചെയ്തപ്പോൾ മനസ്സിലായത്. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.